അടിമകൾക്കും ആത്മാവുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് വിമോചിപ്പിച്ച ഒരു മഹത് വ്യക്തിത്വമാണ് വിശുദ്ധ പീറ്റർ ക്ലാവർ. കുർബാന നമുക്ക് മുൻപിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ ചൈതന്യം വിമോചനത്തിൻ്റേതാണ്, സ്വാതന്ത്ര്യത്തിൻ്റേതാണ്. ആത്മാവിൽ നിറഞ്ഞ് സകല സൗഭാഗ്യങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ദൈവത്തെ ധ്യാനിക്കുകയും സ്വന്തമാക്കുകയും ചെയ്തതിൻ്റെ ആത്മനിർവൃതിയാണ് പരിശുദ്ധ കുർബാന. ആത്മവിമോചനം, സ്വയം വിമോചിപ്പിക്കപ്പെടുകയാണവിടെ. കാരണം ഈശോ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശെടുത്ത് ബലിയർപ്പിച്ച് നമ്മെ വിമോചിതരാക്കി. ആ വിമോചനത്തിൻ്റെ സദ്വാർത്ഥയാണ്, ഉത്സവമാണ് നാം കുർബാനയിൽ ആഘോഷിക്കുന്നത്. ഒപ്പം ഈ വിമോചനം, ഞാനും നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ഈ വിമോചനം സകലർക്കും കൊടുക്കാനുള്ള ഒരു കടപ്പാടുകൂടി കുർബാന നമ്മിൽ അവശേഷിപ്പിക്കുന്നുണ്ട്. അവിടെയാണ് വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും എല്ലാത്തിലും ആർക്കൊക്കെ വിമോചനം കൊടുക്കാനാവുമോ അവർക്കൊക്കെ വിമോചനം കൊടുത്ത് അവരെ സ്വതന്ത്രരാക്കുക. ദൈവത്തിൻ്റെ ഈ അനന്തമായ സവിസ്താരമായ ഈ സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ആർക്കും നിഷേധിക്കാതെ സകലർക്കും കൊടുക്കാൻ സാധിക്കട്ടെ. നമ്മുടെയും കൂടെ ഉണ്ടല്ലോ ഒരുപാട് മനുഷ്യർ, അടിമകളെന്ന് നാം മനസ്സിൽ മുദ്ര കുത്തിയവരും അടിമകളായിട്ട് നമ്മുടെയൊക്കെ മുമ്പിൽ വന്ന് നിൽക്കുന്നവരുമൊക്കെ, അവർക്കുമുണ്ട് നമ്മളെപ്പോലെ അനശ്വരമായ ഒരു ആത്മാവ് എന്ന തിരിച്ചറിവിൽ ഈ കുർബാനാനുഭവം നമ്മളെ പൂവണിയിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മിലുണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.